അപ്പോൾ നമുക്കിത് 10 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 15 രൂപ കൊടുത്താൽ ഒന്നേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഒരു 1 കിലോ സിമെൻ്റ് കൊണ്ട് ഒരു ഏകദേശം 1 കിലോ സിമെൻറ്റിനോട് നമുക്ക് 10 രൂപയിലെ 1 കിലോ സിമെൻറ്റിനുള്ളൂ. അപ്പോൾ 1 കിലോ സിമെൻറ്റ് ഉപയോഗിച്ച് നമുക്കൊരു 10 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പൊട്ടിയ ചട്ടി എന്ന യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു തൊണ്ട്, അതായത് മണി കീപ്പർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ മണി കീപ്പർ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ, ഏകദേശം ഒരു 15 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ച ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധാ ഒരു മണി കീപ്പറാണ്. അപ്പോൾ പല ഷേപ്പിലുള്ള പല ഡിസൈനിലുള്ള മണി കീപ്പറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സിമെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മണി കീപ്പർ തൊണ്ട്, ഇത് നമ്മൾ മോൾഡായിട്ടാണ് യൂസ് ചെയ്തത്. നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മണി കീപ്പർ, സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മണി കീപ്പറിൻ്റെ മോൾഡായിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് മോൾഡായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു മണി കീപ്പർ യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മോൾഡ് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൻ്റെ മോൾഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയൊരു നൈഫാണ്, തെർമോക്കോൾ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു നൈഫ്. പിന്നെ നമുക്ക് സെല്ലോ ടേപ്പാണ്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതായത് ഇത് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് നമ്മൾ ഇതെടുക്കണം. അതായത് നമ്മൾ ഓരോ, അതായത് ഇപ്പോൾ എല്ലാ മണി കീപ്പറിനും എല്ലാ തൊണ്ടിനും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ഷേപ്പൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏത് ഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ആദ്യം മുന്നേ നമ്മൾ നോക്കണം, ഒരു പരീക്ഷകൾ നടത്തി നോക്കണം. അപ്പോൾ ഇത് ഞാനൊരു പ്രാവശ്യം നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗം ഈ ഒരു ബാക്ക് സൈഡാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ അല്ല, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കെന്താ വെച്ചാൽ ഈ ഭാഗത, ഇതിൻ്റെ ഒരു ഇതിപ്പോൾ നിർമ്മിച്ചിട്ടുള്ള തന്നെ 2 പീസായിട്ടാണ്. ഇതിൻ്റെ മോൾഡ് അങ്ങനെയാണ് വരിക. ഇതിൻ്റെ മിക്കവാറും മെറ്റൽ മോൾഡാണ് വരിക. ഇതിൽ കാണുന്ന ലൈനിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. മുഴുവനായിട്ടും കട്ട് ചെയ്യരുത്, ഏകദേശം ഇതിൻ്റെ ഒരു എൻഡ് വരെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തു, ആ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തു കണ്ടോ. മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തില്ലല്ലോ, മുഴുവനായിട്ട് ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ്, സൈഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതേ ലൈന് കൂടുതൽ നമുക്ക് കട്ട് ചെയ്യാം. ഏകദേശം കട്ട് ചെയ്ത് കഴിയാനായി എൻ്റെ ഒരു എത്തി. ഓക്കെ, ഇതുവരെ മതി. ഓക്കെ, ഇത്ര മാത്രം മതി. ഇപ്പോൾ നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ക്യാമറയിൽ ചെറിയൊരു ഫോഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു, ഓൾറെഡി കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഈ 2 ഭാഗം നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്യാതെ ഇതുവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് ഇതിൻ്റെ മോൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ ഈ മോൾഡിൻ്റെ വർക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലത്തെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്താൽ മതി.
കൂടെ ഓക്കെ. നമ്മൾ ഈ ഭാഗത്ത് ഒട്ടിച്ചു. ഓക്കെ. ഇനി ഗ്യാപ്പിലൊക്കെ നമ്മൾ ഒട്ടിച്ചു. ഓക്കെ ഓക്കെ. അപ്പം ഇത് നമ്മൾ ചെറിയൊരു സോപ്പിൻ്റെ കഷ്ണം യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ അലക്ക് സോപ്പിൻ്റെ ഒരു പീസ് എടുത്തില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഹോളൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇത് പുറത്തുനിന്നല്ല കൊടുക്കേണ്ട, അകത്തുനിന്നാണ്. അപ്പോൾ ഞാനത് വെച്ചിട്ടുണ്ട്, ഉള്ളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇത്ര ഭാഗം നമുക്ക് ഈ ഗ്രൗണ്ട് ലെവലിൽ, ആ ലെവലിൽ വരെ ഇത് നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഗ്രൗണ്ട് ലെവലിൽ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ, പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തറയിൽ വെക്കുന്ന സമയത്ത് അതൊരു തടസ്സമാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മോൾഡ് തയ്യാറാക്കി കഴിഞ്ഞത് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ അകത്ത് ഓയിൽ വരട്ടി കൊടുക്കാം. ഒന്നേ കുക്കിംഗ് ഓയിലോ അതല്ലെങ്കിൽ എൻജിൻ്റെ യൂസർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എൻജിൻ്റെ യൂസർ ഓയിലാണ് അകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സോപ്പിൻ്റെ കഷ്ണം ഓയിൽ പുരട്ടി കഴിഞ്ഞ ശേഷം വെച്ചാൽ മതി കേട്ടോ. അത് പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ പുരട്ടി കഴിഞ്ഞ് ഇതിൻ്റെ അകത്തൊരു പൊടിയോ അതല്ലെങ്കിൽ ഒന്നും തന്നെ കടക്കാൻ പാടില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി സോപ്പിൻ്റെ കഷ്ണം വെച്ചെടുക്കാം. ടൈറ്റായി കുറച്ച് പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ടൈറ്റാകാൻ വേണ്ടി കുറച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്ക് നിൽക്കും. ആ ഭാഗം നമ്മൾ കത്തി വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിലൂടെ സിമെൻറ്റ് താഴോട്ട് ഒന്ന് വലിച്ചു പോരാതിരിക്കാൻ നമ്മൾ ടാപ്പിൻ്റെ ചെറിയ പീസും ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇതിനകത്ത് കാണില്ലേ സോപ്പ് വെച്ചിട്ടുണ്ട്, ഓയിൽ പുരട്ടി കഴിഞ്ഞ്. അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഗ്രൗട്ടാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ ഗ്രൗട്ട് കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഓക്കെ, ഫസ്റ്റ് ലെയർ ഓയിൽ പുരട്ടി കൊണ്ട് കുറച്ച് ഇതിൽ ഒട്ടിപ്പിടിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. എന്നാലും മാക്സിമം നമ്മൾ നോക്കണം.
ഓക്കെ, അപ്പം നമ്മളിനി ഇതിൻ്റെ അകത്തോട്ട് സിമെൻറ്റ് അടിച്ചിൽ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കനം കുറഞ്ഞ രീതിയിലാണ് ഞാൻ അപ്ലൈ ചെയ്യണത്. അപ്പോൾ ഇതിന് മിക്സർ എന്ന് പറഞ്ഞാൽ ഈ സിമെൻറ്റിൻ്റെ മിക്സിങ് എങ്ങനെ വെച്ചാൽ, നമ്മൾ ഒരു കപ്പ് സാൻഡ്, ഒരു കപ്പ് സിമെൻറ്റ്, വളരെ വെള്ളം കുറച്ചിട്ട് ആണ് ഇതിൻ്റെ മിക്സിങ്. ഇതിന് മിക്സിങ് അറിയുന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഞാൻ എങ്ങനെയാണ് ചെടിച്ചട്ടി നിർമ്മിക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുൻപ്. അപ്പോൾ അതിൽ എങ്ങനെയാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അതേ രൂപത്തിൽ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ രണ്ട് വീഡിയോ ഒരു ബൗളിൻ്റെ രൂപത്തിൽ ഒരു പൂട്ടുണ്ടാക്കുന്നത്, അങ്ങനെ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രണ്ട് വീഡിയോ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകൾ ഭാഗത്ത് കാണുന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യുക, അതിലോട്ട് പോകും. അതല്ലെങ്കിൽ ഞാനിതിൻ്റെ എൻഡിൽ എൻഡ് സ്ക്രീനായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്ത വീഡിയോ കാണാം. മാക്സിമം ഗ്ലൗസ് ധരിക്കാൻ നോക്കാം. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധരിക്കില്ല. ഇനി ഞാൻ ഈ മിക്സർ ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കന വരുത്, കാരണം നമുക്ക് ഈ ഒരു മണി കീപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിത് ഒരു ചെടിച്ചട്ടിൻ്റെ ഉപയോഗമല്ല, നമുക്കിത് ക്യാഷ് ഇട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അത് നമുക്കിത് എന്ത് ചെയ്യണം, ക്യാഷ് നിറഞ്ഞതിന് ശേഷം നമുക്ക് എപ്പോഴാണത് പൊട്ടിക്കേണ്ടതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിക്കണം. അപ്പോൾ ആ പൊട്ടിക്കുമ്പോൾ ആ ഒരു നേരിയ കനം മാത്രം ഇതിന് പറ്റുള്ളൂ, അല്ലാതെ ഓവറായിട്ട് ഇതിന് കനം പറ്റില്ല. നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്നുണ്ട് ഫിനിഷ് ചെയ്ത് എടുക്കുക.
ഇനി ബാക്കിയുള്ള ഗ്രൗട്ട് കുറച്ച് ഇതിൻ്റെ ഇടയിലൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇനി ഇത് കൈകൊണ്ടൊന്നും ഇളക്കാൻ നിൽക്കരുതിട്ട്, കാരണം ഈ പ്ലാസ്റ്റിക് അത്ര കട്ടില്ലാത്തതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആവും. അപ്പോൾ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഈ സിമെൻ്റ് എന്ത് ചെയ്യും, ക്രാക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി 24 hours കഴിയണവരെ ഇതിമ്മ തൊടാൻ തന്നെ പാടില്ല. ഇനി ഇതിൻ്റെ ബാക്ക് ബാഗാണ് നമുക്ക്. ഇതിൻ്റെ ബാക്ക് കാണില്ലേ, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ കട്ട് ചെയ്ത ബാക്ക് സൈഡാണ്. ഇത് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുക. ഇത് നമ്മൾ ഗ്രൗട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഗ്രൗട്ട് മാത്രം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗവും നമ്മൾ ചെയ്തു കൊടുത്തു. ഇനി ഇത് 24 hours ഡ്രൈ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ 24 hours, അതായത് 24 മണിക്കൂർ നമ്മൾ ഇത് ഡ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ ആ ഒരു മോൾഡ് ഞാൻ ഇന്ന് മോൾഡ് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, നമുക്കിത് രണ്ട് തല പിടിച്ചിട്ട് മെല്ലെ ആക്കി മാറ്റാം. ഓക്കെ, മെല്ലെ വന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഈ കുടുങ്ങി കിടക്കുന്ന ഈ ഡിസൈനിലൊക്കെ കുടുങ്ങി കിടക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഊരെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.
ഓക്കെ ഈ ഭാഗം തയ്ച്ചാൽ നമ്മൾ ആ ഒരു മോൾഡിന് അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമ്മുടെ ശ്രദ്ധയിൽ വിട്ടുപോയി നമ്മൾ ചെറുതായിട്ട് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇതിനകത്തോട്ട് അപ്പോൾ അതിൻ്റെ ഒരിതാണ് ഇതിൽ വന്നിട്ടുള്ളത് ഓക്കെ ഉണ്ടായിരുന്നു ആ ഹോള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതിനകത്ത് ഓക്കെ ഇതിനകം നോക്കാം നെക്സ്റ്റ് നമ്മളിനി ഇതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ ഇതിൻ്റെ ഇതിൽ അതായത് അതിൽ കട്ട് തീർത്ത ആ ഭാഗത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഗ്രൗട്ട് നമ്മൾ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ചെയ്തതാണ് ഇത് സംഭവം നേരം കൊണ്ട് കയ്യിലോട്ട് തിരിച്ചു കൊടുത്താൽ കിട്ടും ഓക്കെ ഇനി ഈ ലൈൻ ഉണ്ട് ഈ ലൈനെ നോക്കിയിട്ട് വേണം ഇതിൽ വെച്ച് കൊടുക്കാനായിട്ട് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലൈന് ഓക്കെ ഇനി പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് സിമെൻറ്റ് പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യണം അതായത് ഗ്രൗട്ട് ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മളിനി പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്യുക ഉപയോഗിച്ച് നമ്മളത് ഫില്ല് ചെയ്തു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തെടുത്തു ഇനി നമ്മളത് മറച്ചു വെക്കാം ഓക്കെ ഈ ബാക്ക് സൈഡ് ഉണങ്ങാനായിട്ട് ഒരു 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളൊരു
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു മണി കീപ്പർ. അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം സാധനം, അതിനേക്കാളും ക്വാളിറ്റി കൂടുന്നുള്ളൂ നമ്മളത്. കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തീരെ കനല്ലാത്ത സാധനമാണ്, വളരെ കനം കുറഞ്ഞിട്ടുള്ള നേരിയ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് ഇവർ നിർമ്മിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിത് 15 രൂപക്കാണ് ഇത് കിട്ടുക. മണി കീപ്പർ നമ്മൾ നിർമ്മിച്ചു. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്ത് പൊട്ടത്തിലാണ് ചെയ്യുന്നത്. കാരണം ഒരു സാധനം വാങ്ങിയിട്ട് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുന്നൊരു മണി കീപ്പർ ഒരു തൊണ്ട് അത് വെട്ടിപ്പൊളിച്ചിട്ട് വേറെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് അതിലേറെ, അതായത് അതിൻ്റെ കോസ്റ്റും കൂടി എക്സ്പെൻസും കൂടി കൂട്ടുമ്പോൾ ഈ 15 + 10 = 25 രൂപ ഒരു മണി കീപ്പറിന് അതും അത്രയും ഉണ്ടാക്കുന്ന സമയം. അപ്പോൾ ഇത്രയും മെനക്കെട്ട് അല്ലെങ്കിൽ ഇത്രയും നമ്മൾ റിസ്ക് എടുത്തിട്ട് എന്തിനാ അത് ഉണ്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ലോജിക്കും ഇല്ല. പക്ഷേ ഞാൻ ഒന്നുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്തത്. എനിക്ക് ഒരുപാടാണ്, അതായത് ഇതൊരു നമുക്കൊരു വരുമാന മാർഗ്ഗമായിട്ട് സ്വീകരിക്കാൻ പറ്റും, ഒരു വരുമാന മാർഗ്ഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും ഈ ഒരു സംഭവം. അതായത് നിങ്ങൾ ചെടിച്ചട്ടി ഇതുപോലത്തെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഇതിൻ്റെ കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ അത്ര കാര്യങ്ങളൊന്നും സെയിൽ ചെയ്യില്ല, അത്ര കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമ്മുടെ പ്രൊഫഷൻ വേറെയാണ്, ഫോട്ടോഗ്രാഫി മേഖലയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഒരേ സമയത്ത് 10 എണ്ണമോ 20 എണ്ണമോ ഉണ്ടാക്കണം എന്നേ ഉണ്ടാക്കാൻ പറ്റും. 24 hours പിന്നെ ഡ്രൈ വെയിറ്റ് ചെയ്താൽ നമുക്കൊരു 10 എണ്ണം 20 എണ്ണം നമുക്ക് എന്ത് ചെയ്യും നിർമ്മിക്കാൻ പറ്റും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു 10 എണ്ണം എത്ര എണ്ണമാണ് നിങ്ങൾ ഒരേ സമയം ഉണ്ടാക്കണം വെച്ചാൽ 10 എണ്ണമാണെങ്കിൽ ഇത് 10 എണ്ണം വാങ്ങിക്കാം, മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. അധികം പൈസ ഒന്നുമില്ലല്ലോ, 10 രൂപ അല്ലെങ്കിൽ 15 രൂപ ഉള്ളിൽ സാധനത്തിന് വരാം. അപ്പം ഞാൻ കാണിച്ചത് പോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കി വിറ്റ ദിവസം നമുക്ക് 10 എണ്ണം നമുക്ക് അതിൽ നിന്ന് സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് പറയേണ്ട കാര്യം, ഇത് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നും, പക്ഷേ രണ്ടാമത് മൂന്നാമത് നാലാമത് അങ്ങനെ അഞ്ചാമത് ഇത് ഉണ്ടാക്കി വരുമ്പോൾ നമുക്കിതിൻ്റെ എന്താ പറയുക, നമുക്ക് ഫാസ്റ്റായിട്ട് തോന്നും, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിതൊരു പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതൊരു പിന്നെ പ്രൊഫഷനും അല്ലെങ്കിൽ ഏതൊരു തൊഴിലും നമുക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലിങ്ങനെ പിന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതില്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് ആവണ വരെ നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് എന്ത് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഇപ്പോൾ ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എന്താ ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം, വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ മാത്രം കണ്ടിട്ട് നമ്മൾ മാത്രം ഇത് ബാക്ക് അടിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഒഴിവാക്കി പോകരുത്. ആർക്കാണോ ഈ വീഡിയോ ഉപകാരമാകുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾ മടിക്കരുത്, കാരണം എനിക്കും അതുകൊണ്ട് മെച്ചമാണ്, നിങ്ങൾക്കും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം, നിങ്ങൾക്കില്ലെങ്കിലും അത് ആർക്കാണോ കിട്ടുന്നത് അവർക്കൊരു മെച്ചം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് പോവാം.